ആത്മമിത്രം ആത്മമിത്രം കർത്താവിന് സ്തോത്രം. വചനം ധ്യാനിപ്പാൻ നൽകിത്തുന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയത്തിന് 100 സങ്കീർത്തനം എടുക്കാം. അത് 5 വാക്യങ്ങളേ ഉള്ളൂ, അത് ഞാനൊന്ന് വായിക്കാം. സകല ഭൂവാസികളുമായുള്ള ഒരേ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ഇതൊരു ചെറിയ സങ്കീർത്തനമാണെങ്കിലും വളരെ അർത്ഥവത്തായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ കർത്താവിനെ എന്തിന് സ്തുതിക്കണമെന്നും ഏതെല്ലാം വിധത്തിൽ സ്തുതിക്കാമെന്നുള്ളതിനും ഉള്ള കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു. സാധാരണ നാം കർത്താവിനെ സ്തുതിക്കുന്നതിനുള്ള കാരണങ്ങൾ, നമ്മളെക്കാൾ കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നവരെ നോക്കി നമുക്കങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചിന്തിച്ചാണ് സ്തുതിക്കുന്നത്. എന്നാൽ നമ്മുടെ സ്തുതികൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ഉള്ളതാകണം. ആയതിന് 100 സങ്കീർത്തനം സഹായകരമായി ആയിരിക്കുന്നു. 1 വാക്യം സകല ഭൂവാസികളോടും കൂടെ ആരംഭിച്ച് അവസാനം തലമുറകളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. ദൈവത്തെ സ്തുതിപ്പാനുള്ള 2 കാരണങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. 1 കാരണം, യഹോവ തന്നെ ദൈവം എന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. എബ്രായർ 11:6, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാണ്. യഹോവ നിത്യദൈവമാണ്. ആ ദൈവമല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല എന്ന കാര്യം തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ അനേകം വാക്യങ്ങളാൽ നമുക്ക് വചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. യെശയ്യാവ് 45:21-22 വാക്യങ്ങളിൽ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവും ഇല്ല, സകല ഭൂസീമാവാസികളുമായുള്ള ഒരേ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവേ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ലല്ലോ. ദൈവം സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, നീതിയുള്ള ന്യായാധിപതി, രാജാധി രാജാവ്, കർത്താധി കർത്താവ് എന്നിങ്ങനെയെല്ലാം അനേകം കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന മുൻ പിതാക്കന്മാർ യഹോവ ദൈവമെന്ന് അറിഞ്ഞ് ആരാധിച്ചിരുന്നു. മോശ കൂടെ ലക്ഷോപലക്ഷം ജനങ്ങളെ മരുഭൂമിയിൽ നടത്തിയത് യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും കൊണ്ടായിരുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം ഈ ദൈവം നമ്മുടെയും ദൈവമായി തീരുന്നു. എത്രമാത്രം വലിയൊരു പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്! അങ്ങനെയുള്ള ദൈവത്തെ ഓർത്ത് നാം സ്തുതിക്കണം. 2, ദൈവം നമ്മുടെ സൃഷ്ടികർത്താവ് ആയിരിക്കാൽ ദൈവത്തെ സ്തുതിക്കുക. 5000 മെക്കാനിസമുള്ള മനുഷ്യ ശരീരം ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചു. ജനത്തിന് ശ്വാസത്തെയും പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവ, Isaiah 42:5. എന്നാൽ പോഷന്മാർ ഒരു അണുവിൽ നിന്നുമാണ് മനുഷ്യരുണ്ടായതെന്ന് പറയുന്നു. സങ്കീർത്തനം 139:14, ദാവീദ് രാജാവ് തൻ്റെ സൃഷ്ടിപ്പിനെ മനസ്സിലാക്കി ഭയങ്കരവും അതിശയവുമായി തന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ഉത്തമ സൃഷ്ടികളാണെന്ന് മനുഷ്യൻ്റെ കൈരേഖ തന്നെ പറയുന്നു. ഇയ്യോബ് 37:7, ദൈവം സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു.
ഓരോ മനുഷ്യൻ്റെയും കൈരേഖ മറ്റൊരു മനുഷ്യൻ്റെ കൈരേഖയിൽ നിന്നും വ്യത്യസ്തമാണ്. കളിമണ്ണ് കൊണ്ട് മെനഞ്ഞ് ത്വക്കും മാംസവും ധരിപ്പിച്ച് അസ്ഥിയും ഞരമ്പും കൊണ്ട് മെനഞ്ഞ് ജീവനും കൃപയും നൽകി ശ്വാസത്തെ പരിപാലിക്കുന്നു. ഇയോബ് 10:11-12. ദൈവം പറയുന്നു, ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ട് നീട്ടി ഭുജം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. Jeremiah 27:5. എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവായ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.